ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജർമ്മൻ ഫാഷൻ മലയാളത്തിൽ എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആവശ്യപ്പെട്ട കുറച്ച് ടിപ്സുകളുമായാണ് ഞാൻ ഇന്ന് എത്തുന്നത്. ജർമ്മൻ ഭാഷ എങ്ങനെ ഈസിയായി പഠിക്കാം, അതിനുള്ള ഒരുക്കങ്ങൾ എന്തൊക്കെയാണ്, മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഒരുങ്ങേണ്ടത്. ഒന്നാമത്തെ ടിപ്പെന്ന് പറയുന്നത് ജർമ്മൻ ഭാഷ പഠിക്കാനുള്ള നമ്മുടെ റീസൺ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയാണ് ഞാൻ ജർമ്മൻ ഭാഷ പഠിക്കുന്നത്, അതിൻ്റെ ആവശ്യകത എന്താണ്, അതിൻ്റെ റീസൺ എന്താണ്, മോട്ടിവേഷൻ എന്താണ്, അത് കണ്ടുപിടിക്കുക. ഓരോരുത്തർക്കും ഓരോ റീസൺസ് ഉണ്ടാകാം, അത് കണ്ടുപിടിക്കുക. എന്തിനാണ് ഞാൻ പഠിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് എനിക്ക് ജർമ്മൻ വേണ്ടത്, എൻ്റെ ജോലിക്ക് വേണ്ടിയാണോ, അതോ എൻ്റെ സ്റ്റഡിക്ക് എൻ്റെ പഠിത്തത്തിന് വേണ്ടിയാണോ, അതുമല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കൾ ആരെങ്കിലും ജർമ്മനിയിലുണ്ട് അവരുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയാണോ, എൻ്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കാൻ വേണ്ടിയാണോ, അതല്ല ജർമ്മനിലെ ഒരു ബുക്ക്, ഒരു ലിറ്ററേച്ചർ എനിക്ക് വളരെ താല്പര്യമുണ്ട്, ഇഷ്ടപ്പെട്ടു, അത് ആ ഭാഷയിൽ തന്നെ വായിക്കണം എന്നുള്ള ഒരു വാശി, അതാണോ, അതുകൊണ്ടാണോ ഞാൻ ജർമ്മൻ ഭാഷ പഠിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ആ ഒരു മോട്ടിവേഷൻ, അത് എന്താണെന്ന് ആദ്യമായി ഐഡൻറ്റിഫൈ ചെയ്യുക, അതാണ് സ്റ്റാർട്ടിങ് പോയിൻ്റ്. ആ റീസൺ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ആ ഒരു മോട്ടിവേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി അതിൽ നിന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. ഈ ഒരു മോട്ടിവേഷൻ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ, എൻ്റെ അടുത്ത സ്റ്റെപ്പെന്ന് പറയുന്നത് എൻ്റെ സറൗണ്ടിങ്സ് ഒരു മിനി ജർമ്മനി ആക്കി മാറ്റുക എന്നുള്ളതാണ്. ക്രിയേറ്റ് എ മിനി ജർമ്മനി ഇൻ മൈ സറൗണ്ടിങ്സ്. എൻ്റെ വീട്ടിൽ, എൻ്റെ റൂമിൽ ഞാൻ എവിടെയായിരിക്കുന്നു അവിടെയൊക്കെ ഒരു ജർമ്മൻ മയം കൊണ്ടുവരിക. എങ്ങനെയാണ്, എനിക്ക് ഞാൻ ടി വി കാണുന്ന ഒരു സ്വഭാവമുള്ള ആളാണെങ്കിൽ ഇനി എൻ്റെ വീട്ടിലെ ടി വിയിൽ ജർമ്മൻ ചാനലുകൾ മാത്രം മതി. ഇനി ഞാൻ എന്നും ഉപയോഗിക്കുന്ന എൻ്റെ മൊബൈൽ, എൻ്റെ മൊബൈലിൽ ഇംഗ്ലീഷാണ് ഭാഷയെങ്കിൽ അത് മാറ്റി ജർമ്മൻ ഭാഷയിലേക്ക് ആക്കുക, ജർമ്മൻ ഭാഷ മാത്രം മതി. എനിക്കൊരു ലാപ്ടോപ്പ് ഉണ്ട്, ഒരു ഡെസ്ക്ടോപ്പ് ഉണ്ട്, കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അതിലെ സിസ്റ്റത്തിലെ സോഫ്റ്റ്വെയർ ജർമ്മൻ ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്യുക, ജർമ്മൻ ഭാഷ ഉപയോഗിക്കുക. ഇനി എനിക്ക്, ഞാൻ ബുക്ക് വായിക്കുന്ന ഒരാളാണെങ്കിൽ നല്ല നല്ല ബുക്കുകൾ, ലിറ്ററേച്ചറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജർമ്മനിൽ തന്നെ വായിക്കുക. ഇനി മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഞാൻ ജർമ്മൻ മ്യൂസിക് കേൾക്കുക. അപ്പോൾ അങ്ങനെ ഭാഷ പഠിക്കാനായിട്ടുള്ള ഒരു സറൗണ്ടിങ്സ്, ഒരു അറ്റ്മോസ്ഫിയർ എൻ്റെ മുന്നിൽ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു, അതാണ് ഈ സ്റ്റെപ്പ്. ഇനി അടുത്ത സ്റ്റെപ്പും വെരി ഇമ്പോർട്ടൻ്റ് സ്റ്റെപ്പാണ്. ഞാൻ ഭാഷ പഠിക്കാനുള്ള എൻ്റെ സറൗണ്ടിങ്സ് റെഡിയാക്കി കഴിഞ്ഞു, എൻ്റെ മോട്ടിവേഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പെന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ജർമ്മൻ ഭാഷയിലേക്ക് ഇറങ്ങുകയാണ്, ഭാഷ സംസാരിക്കാൻ തുടങ്ങുകയാണ്. അതിനായിട്ട് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് നേറ്റീവ് സ്പീക്കേഴ്സ്. നേറ്റീവ് സ്പീക്കേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ജർമ്മൻകാരായ വ്യക്തികളുമായി കോണ്ടാക്ട് എടുക്കുക. അത് നമ്മുടെ റൂംമേറ്റ് ആയിരിക്കാം, നമ്മുടെ നെയ്ബർ ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, ആരായാലും അവരുമായിട്ട് ഉടൻ തന്നെ കോണ്ടാക്ട് എടുക്കുക, അവരുമായിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. അവരുമായിട്ട് ഉള്ള ഫ്രണ്ട്ഷിപ്പിലും കോണ്ടാക്റ്റിലും കൂടി അവരുമായിട്ട് സംസാരിക്കുക, ഫോണിൽ കൂടെയോ നേരിട്ടോ ഒക്കെ സംസാരിക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുക. അപ്പം അതാണ് ഫൈൻഡ് നേറ്റീവ് സ്പീക്കേഴ്സ് ആൻഡ് സ്പീക്ക് ഔട്ട്. അപ്പം അതിനുള്ള ഒരു ശ്രമം, അതാണ് ഈ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത്. അടുത്ത വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഫോക്കസ് ഓൺ ദ ഈസി പാർട്ട് ഓഫ് ജർമ്മൻ. ഫോക്കസ് ഓൺ ദ ഈസി പാർട്ട് ഓഫ് ജർമ്മൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ ജർമ്മൻ ഭാഷയിൽ ഈസി ആയിട്ടുള്ള ഒത്തിരി ഭാഗങ്ങളുണ്ട്. പലപ്പോഴും നമ്മൾ വിചാരിക്കും ജർമ്മൻ ഭാഷ വളരെ പാടുള്ള ഭാഷയാണെന്നൊക്കെ. ഒരു അറ്റം വരെ അത് ശരിയാണെങ്കിലും നമ്മൾ വിചാരിക്കേണ്ടത് ഭാഷ വളരെ ഈസിയാണ്, അത് പഠിക്കാനായിട്ട് വളരെ ഈസിയാണെന്ന് വിചാരിക്കുക. അതിൻ്റെ ഈസി വശങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ ജർമ്മൻ ഭാഷ പലപ്പോഴും ഇംഗ്ലീഷ് ഭാഷയുമായിട്ട് വളരെ സാമ്യമുള്ള ഭാഷയാണ്. രണ്ടും സെയിം റൂട്ടാണ്, ജർമാനിക് ലാംഗ്വേജ് ഫാമിലിയിൽ ഉൾപ്പെട്ട ഭാഷയാണ്. അപ്പം ഒത്തിരി സാമ്യമുള്ള വാക്കുകൾ രണ്ടിലുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാമ്യങ്ങളുള്ള ഭാഷ, ആ ഒരു പാർട്ട് നമ്മൾ പഠിക്കുക. ഫോർ എക്സാമ്പിൾ, ഇംഗ്ലീഷിൽ നമ്മൾ വാട്ടർ എന്ന് പറയുന്നു, ജർമ്മനിൽ വാസർ എന്ന് പറയുന്നു. ഇംഗ്ലീഷിൽ നമ്മൾ സോൺ, മകൻ എന്നുള്ളതിന് സോൺ എന്ന്, ഇംഗ്ലീഷിൽ സോൺ സൺ എന്ന് പറയുന്നു, അതുപോലെ തന്നെ ജർമ്മനിൽ സോൺ എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സാമ്യമുള്ള വാക്കുകൾ പഠിക്കുക, അതുപോലെ ഫ്രേസസ് പഠിക്കുക, ഗ്രാമർ സ്ട്രക്ചേഴ്സ് പഠിക്കുക. അതാണ് ഈ സ്റ്റെപ്പിൽ നമ്മൾ, വി ആർ ഫോക്കസിങ് ഓൺ ദ ഈസി പാർട്ട് ഓഫ് ജർമ്മൻ.
അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഒരു സ്റ്റോപ്പ് ട്രാൻസ്ലേറ്റിംഗ് വിത്ത് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ. നമ്മളെല്ലാം വളരെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ. അത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. കാര്യം നമ്മൾ ഒരിക്കലും ജർമ്മൻ പഠിക്കില്ല, ജർമ്മൻ ട്രാൻസ്ലേറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ. അപ്പം ആ അങ്ങനെ ഒരു ശീലം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നും മൊബൈലിൽ നിന്നൊക്കെ ആ ജർമ്മൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ അൺഇൻസ്റ്റോൾ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഒരു സ്റ്റെപ്പ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ജർമ്മൻ ട്രാൻസ്ലേറ്റർ ഉപയോഗിക്കരുത്, ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിക്കരുത്. നമ്മൾ നമുക്ക് ജർമ്മനിൽ തിങ്ക് ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി അതിൽ നിന്ന് കിട്ടത്തില്ല. വി ഹാവ് ടു അവോയ്ഡ് തിങ്കിങ് ഇൻ മലയാളം ഓർ ഇംഗ്ലീഷ്, വി ഹാവ് ടു തിങ്ക് ഇൻ ജർമ്മൻ. അപ്പോൾ അത് നമുക്ക് ലേൺ ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മൾ ശരിയായ രീതിയിലൂടെ ഭാഷ പഠിക്കണം, എങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ജർമ്മൻ ഭാഷ പഠിക്കാനായിട്ട് പറ്റില്ല. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഗെറ്റ് എ ജർമ്മൻ ടു ജർമ്മൻ ഡിക്ഷണറി. അപ്പോൾ ഒരു നല്ല റിലയബിൾ ആയിട്ടുള്ള ഒരു ഡിക്ഷണറി കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്കറ്റിൽ പല തരത്തിലുള്ള പല ഡിക്ഷണറികളുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വളരെ കേപ്പബിളായിട്ടുള്ള ഒരു ഡിക്ഷണറി കണ്ടുപിടിക്കുക. ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത് ഡൂഡൻ എന്നുള്ള ഡിക്ഷണറിയാണ്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്ന ഒരു ഡിക്ഷണറി. അത് വളരെ യൂസ്ഫുള്ളാണ്. ഇനി ജർമ്മൻ ഡിക്ഷണറി നമ്മൾ ഉപയോഗിക്കാനും പഠിക്കണം. അത് മറ്റ് അതിന് ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. ചില ഷോർട്ട് ഫോംസൊക്കെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ അതെന്താണെന്ന് നമ്മൾ അറിയണം. അപ്പം അത് ഉപയോഗിക്കാൻ പഠിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഗെറ്റ് എ ഗുഡ് ഡിക്ഷണറി, അതും ഒരു വളരെ പ്രധാനപ്പെട്ട സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രാക്ടീസ് ഓൺ എ റെഗുലർ ബേസിസ്. പലപ്പോഴും നമ്മൾ ജർമ്മൻ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടിട്ട് നമ്മൾ അത് ഒരു സമയം വെച്ച് നിർത്താറുണ്ട്. എന്നിട്ട് വീണ്ടും ചിലപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിട്ടോ വർഷങ്ങൾ കഴിഞ്ഞിട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കും. അപ്പം വീണ്ടും നമ്മൾ സീറോയും തുടങ്ങേണ്ടി വരും. അപ്പോൾ ഇത് ഏത് കാര്യങ്ങൾ പഠിക്കുന്ന പോലെ, ഇപ്പോൾ സപ്പോസ് നമ്മൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോവുകയാണെങ്കിൽ വീണ്ടും നമ്മൾ സീറോയും തുടങ്ങേണ്ടി വരും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഒരു ഭാഷ പഠിക്കുന്നതിന് അതിൻ്റേതായ സമയമുണ്ട്. അപ്പോൾ അത് 2 വർഷമോ 3 വർഷമോ 5 വർഷമോ 10 വർഷമോ നമ്മൾ പഠിക്കുന്നില്ല. നമ്മൾ സ്ഥിരമായിട്ട് നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഒരു ഭാഷയ്ക്ക് അതിൻ്റേതായ സമയമുണ്ട്. ഒരു ഭാഷ പഠിക്കുന്നത് ഇപ്പോൾ ഒരു കൊച്ചു കുട്ടിയാണെങ്കിൽ പോലും ജനിച്ച് വീണാൽ ഉടനെ തന്നെ സംസാരിക്കുന്നില്ല. ഹിയറിങ് ആദ്യമേ നാം കേൾക്കുന്നു, അത് കാണുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഭാഷ പഠിക്കുന്നത്. നമ്മളൊത്തിരി വായിക്കണം, കാണണം, കേൾക്കണം. അപ്പം ഇതിനൊക്കെ ഈ ഒരു സ്റ്റെപ്പൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ സംസാരിച്ചു തുടങ്ങുന്നത്. അപ്പോൾ അതിനുവേണ്ടി ടൈം ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ബി പേഷ്യൻസ്, ആ ഒരു പേഷ്യൻസ് നമുക്കുണ്ടായിരിക്കണം. പ്രാക്ടീസ് ഓൺ എ റെഗുലർ ബേസിസ്, അതാണ് ഈ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്നും ഉപകാരപ്രദമാകണം എന്നും വിശ്വസിക്കുകയാണ്. ഓക്കെ, എല്ലാവർക്കും വളരെ നന്ദി. പയസ് ഫ്രം ജർമ്മനി സൈനിങ് ഔട്ട്. സീ യു എഗെയിൻ. താങ്ക് യു.